എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മള് പാവയ്ക്ക എള്ളുകറി ഉണ്ടാക്കാൻ പോവാണ്. ഞങ്ങളുടെ വീട്ടില് നമ്മൾ ഉണ്ടാക്കുന്ന കൂട്ടാനുകൾക്ക് കറി എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. അതിലൊരു സാധനമാണ് ഈ എള്ളുകറി എന്ന് പറയുന്നത്. നമ്മുടെ പാവയ്ക്ക തീയലിന്റെ തന്നെ വേറൊരു കുറച്ച് വ്യത്യാസം മാത്രമേ അതിനുള്ളൂ. അപ്പൊ എന്തൊക്കെ വേണം നോക്കാൻ വരും. രണ്ട് പാവയ്ക്ക തുറക്കി വെച്ചിട്ടുണ്ട്, പച്ചമുളകുണ്ട്, നാളികേരം പ്രധാന സാധനമാണ്, പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, എള്ളുണ്ട്, മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, ഉഴുന്ന് പരിപ്പുണ്ട്, കടുകുണ്ട്, പിന്നെ കറിവേപ്പില, വറ്റൽ മുളക്, ഒരിത്തിരി ശർക്കര, ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും. നമുക്ക് ജോലി തുടങ്ങാം. അടുപ്പ് കത്തിച്ച് ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് വറുക്കാനുണ്ട്. അപ്പോ നാളികേരം, അതുപോലെ എള്ള്, നമ്മുടെ ഉഴുന്ന് പരിപ്പ്, ഇതൊക്കെ കൂടെ ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് ചേർക്കാണ്ട് നല്ല ഗോൾഡൻ കളറിലും വറുത്തെടുക്കണം. അതുപോലെ പറയാനുള്ള ഒരു പ്രധാന കാര്യം, ഞാനിപ്പോ മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മല്ലി മുളകായിട്ടും ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമില്ല. അപ്പൊ ആദ്യം നമുക്ക് എള്ള ഒന്ന് പതുക്കെ വറുത്തെടുക്കാം. എള്ള് പൊട്ടി വരുന്നുണ്ട്. ഉഴുന്ന് വരുന്നുണ്ട്. ഇപ്പുറത്ത് വെളിച്ചെണ്ണ ചൂടായി, കടുക്, എള്ളൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഒരു മുറി നാളികേരം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നാളികേരം ചേർത്തു. ഈ കുറച്ച് വെച്ചിട്ട് നല്ല ഗോൾഡൻ കളറിൽ വറുത്തെടുക്കണം. കടുക് പൊട്ടി, വറ്റൽ മുളക് ചേർക്കാം കേട്ടോ. കറിവേപ്പില, പാവയ്ക്ക ചേർക്കാം. പാവയ്ക്കൊന്നും നല്ലപോലെ ഫ്രൈ ആയി വരണം. ഉള്ളി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, ഞാൻ പക്ഷെ ചേർക്കണില്ല. എന്ന് രണ്ട് തണ്ട് കറിവേപ്പില ഞാൻ ആ നാളികേരത്തിന്റെ കൂടെ ചേർക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ നാളികേരം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാണ്, അതുപോലെ മുളക് പൊടി. ഞാൻ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി, ഒരു സ്പൂണ് മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഓഫ് ചെയ്തു, കാരണം ഇരുമ്പിന്റെ ചട്ടിയാണ്, ചൂടുണ്ടാവും. അല്പം മഞ്ഞൾപ്പൊടി, രണ്ട് പച്ചമുളക് കീറിയതും കൂടെ ഇപ്പൊ ഇടുകയാണ്. ആദ്യമേ ഇട്ടാ വല്ലാണ്ട് അങ്ങോട്ട് മുരിഞ്ഞു പോവും. പച്ചമുളക് ഇട്ട് കഴിയുമ്പോഴേ ആ കൂട്ടാൻ ഒരു പ്രത്യേക വാസനയാണ്. നാളികേരം നല്ലപോലെ ചൂടായി കഴിയുമ്പോ നമുക്ക് മിക്സിയിൽ ഒന്ന് നല്ലപോലെ അരച്ചെടുക്കണം. പാവയ്ക്കതാ മൂത്തിട്ടുണ്ട്, പുളി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ, ഒരല്പം മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലും ചേർത്തുണ്ട്. വെള്ളം ഒഴിച്ചു,
നല്ലപോലെ തിളക്കട്ടെ. കാരണം ഓൾറെഡി ഇത് വെളിച്ചെണ്ണയിൽ നല്ല വാടിയ പാവയ്ക്കയാണ്. നല്ലപോലെ ഒന്ന് തിളച്ച് വന്നാൽ മതി. അരച്ചത് ഒഴിക്കുകയാണ്. നമ്മൾ അരച്ച നാളികേരം ഇതിലൊഴിക്കുകയാണ്. നല്ല വാസമുണ്ടല്ലോ. ഒരല്പം ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്, താല്പര്യമുള്ളവർക്ക് മതി. നല്ലപോലെ തിളക്കട്ടെ. നല്ല അടിപൊളി പാവയ്ക്ക എല്ലുകറി റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ സിമ്മിൽ കിടന്ന് തിളച്ച് 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 അതിൻ്റെ മുകളിൽ എണ്ണയൊക്കെ വറ്റൊലിഞ്ഞ് നല്ല കുട്ടപ്പനായിട്ട് വരണം. അപ്പോൾ അതേ സൈഡിലൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ.